നിന്റെ ഇളയച്ചന്റെ മക്കളല്ലേ? അപ്പൊ അത് ഗോപന്റെ ഇളയച്ചനാണല്ലോ. അപ്പൊ നിനക്ക് മാത്രമല്ല പിള്ളേരുടെ കാര്യത്തിൽ ഉത്തരവാദിത്വം ഉള്ളത്, അവനും ഉണ്ട്. കുറച്ചു ദിവസം ആ പിള്ളേരെ അവിടെ പോയി നിൽക്കട്ടെ. ശ്രുതിയുടെ കല്യാണത്തിന് അവൻ സഹായിക്കട്ടെ. അവന് പെമ്പിള്ളേരൊന്നുമില്ലല്ലോ, ഒരു ആൺകുട്ടിയല്ലേ ഉള്ളൂ, കയ്യിൽ കാശുണ്ട്. അമ്മേ, അത് ശരിയാവില്ല. എന്തുകൊണ്ട് ശരിയാവില്ല? ഇളയച്ചനുമായിട്ട് ഗോപേട്ടൻ അത്ര നല്ല രസത്തിലല്ലായിരുന്നു. ആണോ? എന്നിട്ട് സന്ധ്യയോ ഗോപനോ ഒന്നും അക്കാര്യത്തെ കുറിച്ച് എന്നോട് പറഞ്ഞില്ലല്ലോ. അത് അമ്മ അറിയിക്കണ്ടെന്ന് കരുതി പറയാതിരുന്നത്. അങ്ങനെയൊന്നുമില്ല. അന്ന് ഗോപൻ ഇവിടെ വന്നപ്പോ മക്കളെ പൊന്നെ എന്നൊക്കെ പറഞ്ഞോണ്ട് ആ രണ്ട് പെമ്പിള്ളേരും കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നല്ലോ. നീ പറയുന്ന വിരോധമൊന്നും ഞാനന്ന് കണ്ടില്ലല്ലോ. അമ്മ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ? ഒരു കാരണവുമില്ലാതെ ഇന്നമ്മ ശ്രുതിയെ തല്ലി. കാരണമുണ്ടല്ലോ. പാമ്പെന്ന് കള്ളം പറഞ്ഞ് അവരെന്നെ വവ്വാലിനടുത്തേക്ക് കൊണ്ടുപോകാൻ നോക്കിയില്ലേ? അമ്മ അവരെ ദ്രോഹിക്കാൻ ഓരോ കാരണങ്ങൾ കണ്ടെത്ത്. അമ്മ എന്റെ ബന്ധുക്കളാ അവര്. അവർക്ക് സംരക്ഷണം കൊടുക്കാനാ ഞങ്ങൾ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അമ്മയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു സമീപനം ഉണ്ടാവാൻ പാടില്ലായിരുന്നു. എന്നോട് കാണിക്കുന്ന സ്നേഹം അമ്മ അവരോടും കാണിക്കണം. ഇതൊരപേക്ഷയമ്മ. ആര് പറഞ്ഞാലും ശരി, അവരിവിടുന്ന് മാറ്റി പാർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ശ്രുതിയുടെ വിവാഹം നടത്തുകയും ചെയ്യും. ആ കുട്ടികളെ ഞങ്ങൾ സംരക്ഷിക്കും. അമ്മയെ ധിക്കരിക്കുകയാണെന്ന് തോന്നരുത്. ഞങ്ങൾക്കത് ചെയ്തേ പറ്റൂ. ഇനിയെങ്കിലും അമ്മ അവരെ ഉപദ്രവിക്കരുത്. സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വേണ്ടില്ല, ഉപദ്രവിക്കാതിരുന്നാ മതി. എന്റെ സഹോദരിമാരവർ, എന്റെ ചോരയാ. എനിക്കവരെ സംരക്ഷിച്ചേ പറ്റൂ. പിള്ളേര് പറഞ്ഞാലും കാര്യമുണ്ട്. ഒരു കാരണവുമില്ലാതെയാണ് താൻ ആ കൊച്ചുങ്ങളെ ഉപദ്രവിച്ചത്. ആര് പറഞ്ഞു കാരണങ്ങളില്ലാന്ന്? ആ പിള്ളേരല്ല, അവരുടെ അച്ഛനാ കാരണങ്ങൾ ഉണ്ടാക്കിയത്. അവളിപ്പോ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോയായിരുന്നല്ലോ. അവളുടെ ചോരയാ പോലും, അത് കള്ളാ. ആ പിള്ളേര് എന്റെ ചോരയാ. താൻ പറയുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല. അതേ കൃഷ്ണേട്ടാ, ഈ പറയുന്ന ഈ ശ്രുതിയും വീണയും എന്റെ അനിയൻ എന്ന് പറയുന്ന ആ വെറുക്കപ്പെട്ടവന്റെ മക്കളാ. അവളുടെ ബന്ധുക്കളാന്ന് കള്ളം പറഞ്ഞ് ഈ രണ്ടെണ്ണം കൂടെ ആ പിള്ളേരെ എവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചേക്ക? ഈ സത്യസന്ധര്. സത്യമാണോ താനി പറയുന്നത്? ആ കൃഷ്ണേട്ടാ, ഞാൻ എന്തിനാ ഈ കാര്യത്തിൽ ഇങ്ങനെ കള്ളം പറയുന്നത്? എന്നോടാരാ ഇതൊക്കെ പറഞ്ഞു? തെളിവ് ദൈവം എന്റെ മുന്നിലോട്ട് ഇട്ടു തന്നു. അച്ഛനും അമ്മയും ഞങ്ങളോട് പൊറുക്കണം. ഒരിക്കലും കാണരുതെന്ന് നിങ്ങൾ പറഞ്ഞ അമ്മായിയുടെ അടുത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. പക്ഷെ എനിക്കറിയില്ല എന്റെ മക്കൾ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞ ആ പിള്ളേരെ ഇവിടെ കൊണ്ട് നിർത്തിയേക്കുന്നതെന്ന്. എന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി ആ പിള്ളേർ ഇതിനകത്ത് നുഴഞ്ഞു കയറിയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാ ഞാൻ അവരെങ്ങനെ നിരീക്ഷിക്കുന്നത്. ആ പിള്ളേരുടെ രണ്ടെണ്ണത്തിന്റെ മുഖം കാണുമ്പോ അവരുടെ അച്ഛന്റെ വൃത്തികെട്ട മുഖമാ എനിക്ക് ഓർമ്മ വരുന്നേ. പിന്നെ ഞാൻ എങ്ങനെയാ ഇതുങ്ങളെ തല്ലാതിരിക്കുന്നേ? അത് ശരി. അപ്പൊ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ആ സൂരജും ദീപ്തിയും ആ കുട്ടികളെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നേ? അതിലെന്താ സംശയം? അവരിൽ നിന്ന് തന്നെ എനിക്ക് എല്ലാം അറിയണം. എന്തിനാ എന്റെ മക്കൾ എന്നോട് കള്ളം പറഞ്ഞ് അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? സൂരജും ദീപ്തിയും അതിനോട് പറയട്ടെ. അതിനുവേണ്ടിയാ ഞാൻ ഈ നാടകം കളിക്കുന്നത്. അവര് പറയും കൃഷ്ണേട്ടാ, എന്റെ മക്കളെ കൊണ്ട് ഞാനത് പറയിപ്പിക്കും.
അന്നറിയും ആ പിള്ളേർ എന്റെ തനി നിറം എന്താണെന്ന്. ആ പിള്ളേരെ എന്താ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നെ മണ്ടിയാക്കിയ സൂരജൻ ദീപ്തിയും ആ പിള്ളേർക്കൊപ്പം ശിക്ഷ അനുഭവിക്കും. തൽക്കാലം കൃഷ്ണൻ ഇത് അറിഞ്ഞു എന്നുള്ള ഭാവം കാണിക്കണ്ട, അവരറിയണ്ട നമ്മൾ സത്യം മനസ്സിലാക്കി എന്നുള്ള കാര്യം. പറയേണ്ട സമയമാവുമ്പോ ഞാൻ തന്നെ പറഞ്ഞോളാല്ല, പറയല്ല പ്രവർത്തിക്കുക വേണ്ടത്. അത് ഞാൻ ചെയ്തോളാം. ശ്യാമേട്ടൻ എന്തായാലും ഒന്ന് രണ്ട് ദിവസം ലീവ് എടുക്കേണ്ടി വരും. നമുക്ക് ചില അമ്പലങ്ങളിലൊക്കെ പോണം. ഞാൻ ചില നേർച്ചകളൊക്കെ നേർന്നിരുന്നു. അമ്മയുടെ വകയും കാണുമല്ലോ. നമുക്ക് കുഞ്ഞല്പം കൂടെ കഴിഞ്ഞിട്ട് മതിയായിരുന്നു. എന്ത് പറ്റി ശ്യാമേട്ടാ, എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അല്ല, ഇതല്പം നേരത്തെയായിപ്പോ. എന്താ കുഴപ്പം? ശ്യാമേട്ടന് എത്ര വയസ്സായി? എനിക്ക് എത്ര വയസ്സായി? ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാ കുഞ്ഞ്? കുഞ്ഞിപ്പോ വേണ്ടെന്ന് എന്തുകൊണ്ടാ ശ്യാമേട്ടൻ പറഞ്ഞത്? അതിനൊരു കാരണം പറ. കുഞ്ഞിനെ നല്ല രീതിയിൽ വളർത്താനുള്ള ശേഷി നമുക്കുണ്ട്. പിന്നെ എന്താ പ്രശ്നം? ഏയ് ഒന്നുമില്ല. അതല്ല, പറ ശ്യാമേട്ടാ, എന്താ പ്രശ്നം ഒന്ന് പറയേ. അബോഷനാകണമെന്നാണോ ശ്യാമേട്ട ഉദ്ദേശിച്ചത്? അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് നടക്കില്ല. ഈ കുഞ്ഞിനെ എനിക്ക് വേണം, ആരെതിർത്താലും എനിക്ക് വേണം. ഇനി നിർബന്ധിച്ച പ്രശ്നമാണ്. എന്താ ശ്യാമേട്ട ആലോചിക്കുന്നേ? നീ ഇങ്ങനെ ഒച്ച വെക്കാതെ, ഞാൻ പറഞ്ഞേ ഉള്ളൂ. അല്പം നേരത്തെ ആയി പോയോ എന്നൊരു സംശയം, അതുകൊണ്ട് പറഞ്ഞതാ. വേറെ ഒന്നും ഞാൻ ഉദ്ദേശിച്ചില്ല. നിനക്കെന്നല്ല, നമുക്ക് ഈ കുഞ്ഞിനെ വേണമെന്ന് പറ. ഞാൻ നേരത്തെ പറഞ്ഞത് പിൻവലിച്ചു. സത്യം പറയാലോ, ശ്യാമേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പേടിച്ചു പോയി.
നീ ബാംഗ്ലൂർ പോയില്ലേ? ഇല്ല, വണ്ടി കിട്ടിയില്ല, അതുകൊണ്ട് തിരികെ പോയി. എന്നിട്ട് ഇപ്പോഴാണോ തിരികെ വരുന്നേ? അമ്മേ, ഇങ്ങനെ കള്ളം പറയുവാ. ഇങ്ങനെ ബാംഗ്ലൂർ ഒന്നും പോവാൻ ഇറങ്ങിയതല്ല. എന്നെയും ആ വക്കീലിനെ സംശയമുണ്ട്. അതാ എവിടെയോ മറഞ്ഞു നിന്ന് ഈ സമയത്ത് കയറി വന്ന. നോണം കെട്ടവനെ, സ്വന്തം ഭാര്യയെ വിശ്വാസം ഇല്ലാത്ത നിന്നെയൊക്കെ വെച്ചേക്കാൻ പോണില്ലടാ. എന്ത് വൃത്തികെട്ടവനെ അവൻ! ഇവനെ ഒഴിവാക്കി ആ വക്കീലിനെ എങ്ങാനും കെട്ടുന്ന അടി നിനക്ക് നല്ലത്. ഞാനെന്ത് വിളിച്ചു? അതിന് എന്റെ മുഖത്ത് നോക്കി അവളെന്തിനാ ആട്ടിയത്? എവിടെ ശ്യാം, ചന്ദ്രസേനും രാധികയും? താൻ അവരോട് വരാൻ പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞിരുന്നു മാഡം, അവരെത്തിക്കൊള്ളും. മയ കമിൻ മാഡം. നമസ്കാരം. എവിടെ ചന്ദ്രസേനൻ, രാധിക? മോൾക്ക് നല്ല സുഖമില്ല. ഇവിടേക്ക് വരേണ്ടുന്ന കണ്ടീഷനിലല്ല അവള്. എന്തുപറ്റി? അവൾക്ക് ഹാർട്ടിന് ചെറിയ പ്രശ്നമുണ്ട്, മുമ്പേ ഉള്ളതാ. കുറെ കാലമായി ട്രീറ്റ്മെന്റിലാ അവള്. ഇന്ന് രാവിലെ ചെറിയൊരു പെയിൻ വന്നു, ഡോക്ടർ കണ്ടപ്പോ വിശ്രമിക്കാൻ പറഞ്ഞു. അത് ഞാൻ വിളിച്ചപ്പോ സൂചിപ്പിച്ചില്ലല്ലോ, വരാന്നാണല്ലോ പറഞ്ഞത്. അപ്പോ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, പെട്ടെന്നാ പെയിൻ വന്നത്. ഇടയ്ക്ക് അങ്ങനെ ഉണ്ടാകാറുണ്ട്. സാരമില്ല, ചന്ദ്രസേനൻ വന്നല്ലോ, ഇരിക്കും. എനിക്കും മകൾക്കും പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞിരുന്നല്ലോ മാഡം, പിന്നെന്തിനാ വീണ്ടും കാണണമെന്ന് പറഞ്ഞത്? ചില കാര്യങ്ങൾ കൂടി എനിക്ക് അറിയാനുണ്ട് യദുകൃഷ്ണനെ കുറിച്ച്. എനിക്കറിയേണ്ടത് യദുകൃഷ്ണനും രാധികയും തമ്മിൽ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ? എന്റെ മോളെ എനിക്ക് ജീവന, അതുപോലെ തന്നെ മരുമോനെ. പിന്നെ രാധികയും യദുവും തമ്മിൽ അത്രമാത്രം സ്നേഹത്തിലായിരുന്നു. വിവാഹം കഴിഞ്ഞ് മരിക്കുന്നതുവരെ അവർ വഴക്കിടുന്നതോ പിണങ്ങുന്നതോ ഞാൻ കണ്ടിട്ടില്ല. താങ്കളും യദുകൃഷ്ണനും തമ്മിൽ ചില ബിസിനസ്സുകളിൽ പാർട്ട്ണർമാരായിരുന്നില്ലേ? അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ? ഏ, ഞാനും എന്റെ മരുമോനും തമ്മിൽ പ്രശ്നമോ? സാറെന്തായി ചോദിക്കുന്നേ? സാമ്പത്തികമായി വല്ല ബുദ്ധിമുട്ടുകളും യദുവിനുണ്ടായിരുന്നോ? ഈ ബിസിനസ്സുകാർക്ക് സംഭവിക്കാവുന്ന ബുദ്ധിമുട്ടുകൾ? ഇല്ല, അവന് വലിയ ആസ്തി ഉണ്ടായിരുന്നു. ഇന്നതൊക്കെ മകളുടെ പേരില്ല. മാനസികമായി എന്തെങ്കിലും പ്രയാസം ഉണ്ടായിരുന്നോ യദുവിന്? അതിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ? അങ്ങനെ ചോദിച്ചാ ചില പ്രയാസമുണ്ടെന്ന് പറയേണ്ടി വരും. അവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. യദുകൃഷ്ണന് ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. അമേരിക്കയിലടക്കം ചികിത്സ നടത്തിയിരുന്നു. മറ്റെന്തെങ്കിലും അസുഖം മറ്റോ അദ്ദേഹത്തിനുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നെങ്കിൽ പറയൂ. വിവാഹത്തിന് മുമ്പ് യദുവിന് ചെറിയ വിഷാദ രോഗം ഉണ്ടായിരുന്നു. അതിന് ചികിത്സയും തേടിയിരുന്നു എന്ന് പറഞ്ഞു കേട്ടിരുന്നു. വിവാഹത്തിന് ശേഷമാണ് ഞാനത് അറിഞ്ഞത്. വിവാഹശേഷം അത്തരം രോഗലക്ഷണങ്ങൾ കാണിച്ചിരുന്നു? എന്റെ അറിവിൽ ഉണ്ടായിട്ടില്ല. ചന്ദ്രസേൻ നിപ്പിക്കോളൂ, എനിക്ക് താങ്കളെയും മകളെയും വീണ്ടും കാണേണ്ടി വരും. ശരി മാഡം. മാഡം, ഏത് വഴിക്കാണ് കേസ് നീങ്ങുന്നത്?
അപകട മരണം തന്നെയാണെന്ന് സ്ഥിരീകരിക്കല്ലേ. ഞാൻ മുമ്പ് നൽകിയ റിപ്പോർട്ടിൽ ഒരു മാറ്റം ഉണ്ടാവും തോന്നുന്നില്ല മാഡം, കാരണം ഞാൻ അത്ര കൃത്യതയോടെയാണ് അന്നത് കൈകാര്യം ചെയ്തത്. ഒരു കൺക്ലൂഷൻ ഇപ്പൊ പറയാൻ പറ്റില്ല ശ്യാം, ഇനിയും സമയമുണ്ടല്ലോ, നമുക്ക് നോക്കാം. ഈ കേസ് എവിടെയും എത്തിക്കാൻ ഞാൻ വിടില്ല. ഇത് അപകട മരണമാണെന്ന് വിധി എഴുതി കഴിഞ്ഞു, ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. ശ്യാം എന്താ ആലോചിക്കുന്നത്? ഇതുവരെയുള്ള അന്വേഷണത്തിൽ നിന്ന് ശ്യാമിന് എന്തെങ്കിലും തുമ്പ് കിട്ടിയോ? എനിക്ക് ആ പഴയ നിലപാട് തന്നെയാണ് മാഡം, യദുകൃഷ്ണന്റേത് അപകട മരണം തന്നെയാണ്. നമ്മൾ സമയം വേസ്റ്റ് ചെയ്യുന്നു, അത്ര തന്നെ. തെങ്ങിന്റെ മണ്ട കേറിയിരിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഇപ്പൊ സ്ത്രീകളും തെങ്ങിന്റെ മണ്ടയെ കേറുന്നുണ്ട്. കൃഷ്ണേട്ട വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. കുട്ടികളോടുള്ള ദേഷ്യം കൊണ്ടല്ലേ താൻ ഇവിടെ ഒറ്റയ്ക്ക് വന്ന് കുത്തിയിരിക്കുന്നത്? അതെ, അവരെന്റെ കണ്ണിൽ പെടണ്ട എന്ന് കരുതി തന്നെയാ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അസത്തുക്കൾ, തനിക്ക് ആ കുട്ടികളോട് ദേഷ്യമുണ്ട്. അവരുടെ അച്ഛനോടുള്ള ദേഷ്യമാണ് ആ കുട്ടികളോടുള്ളതെന്ന് എനിക്കറിയാം. അവരുടെ അച്ഛനോടുള്ള ദേഷ്യമാണ് ആ കുട്ടികളോടുള്ളതെന്ന് എനിക്കറിയാം. എങ്കിലും സ്വന്തം ചോരയല്ലേ, സ്വന്തം മക്കളല്ലേ എന്നുള്ള ബോധവും തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലേ ഒക്കെ അറിഞ്ഞിട്ടും താൻ ആ പിള്ളേരെ ഇവിടുന്ന് പറഞ്ഞു വിടാത്തേ. പിന്നെ സ്നേഹം, കൃഷ്ണന്റെ വെറുതെ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കുന്നു. കൃഷ്ണൻ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നേ? ഈ രണ്ട് പെമ്പിള്ളേരും ഞാൻ ഈ വീട്ടിനകത്ത് വാഴിക്കുന്നു. നോക്കിക്കോ, ഒരു തക്കം കിട്ടിയാൽ ഞാൻ ഇതുങ്ങളെ കൊണ്ടുപോയി നിങ്ങളുടെ വീട്ടിലാക്കും. ഞാൻ ഇന്നോ നാളെയായിട്ട് തന്നെ ഉണ്ടാകുകയും ചെയ്യും. പിന്നെ ഇവരെ രണ്ടുപേരെയും ഇവിടെ കൊണ്ടുവന്നാക്കിയ എന്റെ പുത്രനും പുത്രിയും ഉണ്ടല്ലോ, അതുങ്ങൾ ഇവിടെ ഇല്ലാത്ത സമയം നോക്കിയില്ലേ എനിക്ക് ഇതുങ്ങളെ കൊണ്ടുപോയി അവിടെ ആക്കാൻ പറ്റൂ. അതിനോടൊപ്പം തന്നെ എന്റെ മക്കൾക്ക് ഞാൻ നല്ലൊരു മരുന്ന് കൊടുക്കുന്നുണ്ട്. എന്തിനാടോ ഈ വാശി? ആ പാവം കുട്ടികൾ തന്നെ അപകടപ്പെടുത്താൻ വന്നൊന്നുമല്ല, ജീവിക്കാൻ വഴിയൊന്നും ഇല്ലാതായപ്പോ സൂരജും ദീപ്തി ആ പിള്ളേരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതാ. വൃത്തികെട്ട അവരുടെ അച്ഛൻ ചെയ്തു കൂട്ടിയ പാപം ഈ പിള്ളേരെ അനുഭവിക്കാതിരിക്കൂ. താനും അവരുടെ അച്ഛനും തമ്മിലുള്ള ശത്രുത അറിയാവുന്ന സൂരജ് സത്യം മറച്ചു വെച്ചു, അത്ര തന്നെ. എടോ അവരുടെ നല്ല മനസ്സിനെ രണ്ട് കൈയും കൂപ്പി തൊഴുക വേണ്ടേ? അതെ, രണ്ട് കൈയും കൂപ്പി ഞാൻ നമിക്കുന്നുണ്ടവരെ. രണ്ടെണ്ണത്തിനെയും അവരുടെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയതിനു ശേഷം ഞാൻ രണ്ട് കൈയും കൂപ്പി തൊഴാം. ആ പിള്ളേര് മാത്രമൊന്നുമല്ല കുറ്റക്കാര്, എന്റെ പുത്രനും പുത്രിയും കുറ്റക്കാരാ. പാഠം പഠിപ്പിക്കുന്നുണ്ട് ഞാൻ എല്ലാത്തിനെയും. എടോ തന്റെ അനുജൻ തെമ്മാടിയായിരുന്നു, തന്നെയും കുടുംബത്തെയും വല്ലാതെ ദ്രോഹിച്ചിട്ടുമുണ്ട്. പക്ഷെ ഈ കുഞ്ഞുങ്ങൾ എന്ത് പഴച്ചു? ഈ കുഞ്ഞുങ്ങൾ തന്നെ ദ്രോഹിച്ചിട്ടില്ല, അവരുടെ അച്ഛന്റെ സ്വഭാവമല്ലല്ലോ അവർക്ക്. തന്റെ അനിയൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ എന്തിനീ പാവം പിള്ളേർക്ക് കൊടുക്കുന്നു? ഒന്നുമല്ലേലും തന്റെ സ്വന്തം ചോര തന്നെയല്ലേ? അനുജന്റെ മക്കളെന്ന് പറഞ്ഞാൽ തന്റെ സ്വന്തം മക്കളെ പോലെ തന്നെയല്ലേ? എടോ താൻ തന്റെ ദേഷ്യം അങ്ങോട്ട് കള, മക്കളെന്ന് വെച്ച് കൂടെ നിർത്തുക വേണ്ടേ? അവരുടെ അച്ഛൻ നേരത്തെ മരിച്ചുപോയി, ഒരുപക്ഷെ അമ്മയും മരിച്ചുപോയി കാണും. അതുകൊണ്ടായിരിക്കണമല്ലോ ആ അനാഥ കുഞ്ഞുങ്ങളെ ദീപ്തിയും സൂരജ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ആരോരുമില്ലാത്ത ആ കുഞ്ഞുങ്ങൾക്ക് തുണയാകേണ്ട ആളാണ് താൻ. താനും ഒരു പെണ്ണല്ലേ, ഒരമ്മയല്ലേ? ആ മനസ്സ്,
ആ നല്ല മനസ്സ് താൻ ആ കുഞ്ഞുങ്ങളോട് കാണിക്കണം. ഇല്ല, മക്കളെന്ന് കരുതി അവരെ എന്റെ മടിയിലിരുത്തി ചോറ് വാരി കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അവർക്കുള്ള ശിക്ഷ ഞാൻ കൊടുത്തിരിക്കും. അവരെ ഞാൻ അവരെ വീട്ടിൽ കൊണ്ട് വിട്ടിരിക്കും. നിശ്ചയിച്ച സമയത്ത് വിവാഹം നടത്തും, അതിനു മുമ്പ് പറ്റില്ല. ചേച്ചി ശ്യാമേണ്ണ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ആന്റി തന്നെയാണ്.